ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് ഡേറ്റ്സ് ബനാന കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈന്തപ്പഴത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും പഴത്തിൻ്റെയും ഒക്കെ കൂടി ചേർന്നുള്ള നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈന്തപ്പഴം കുതിർക്കുകയാണ് ചെയ്യുന്നത്. അതിനായി അര കപ്പ് കുരുകളഞ്ഞ ഈന്തപ്പഴം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് ചൂടുപാലും കൂടെ ഒഴിച്ചു വെക്കാം. ഇതൊന്ന് നന്നായി കുതിർന്ന് വന്നാൽ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു പഴുത്ത നേന്ത്രപ്പഴവും കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിൽ നിന്ന് ഞാൻ 2 ടീസ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർക്കാം. കൊക്കോ പൗഡർ ഓപ്ഷണൽ ആണ്, ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കേണ്ട. ഇനി എല്ലാം കൂടി നന്നായി അരിച്ചെടുക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 ടീസ്പൂൺ മൈദ ചേർത്തിളക്കി മാറ്റി വെക്കാം. ഇത് നമ്മുടെ കേക്ക് ബാറ്ററിൽ ഒഴിക്കുമ്പോൾ ക്യാരറ്റ് താഴ്ന്നു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കാം. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഷുഗർ ഒന്ന് ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് പഞ്ചസാര കട്ടയൊക്കെ ഇല്ലാതാവുന്നത് വരെ നന്നായി ഇളക്കാം. ഇനി ഇത് ചൂടാറാനായി നമുക്ക് മാറ്റി വെക്കാം. ഇനി 5 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ചൂടാറിയ കാരമൽ സിറപ്പും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ക്യാരറ്റ് ബനാന മിക്സ് അല്പാൽപമായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മധുരം അധികം വേണ്ടവർക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഞങ്ങളിവിടെ ചേർത്തിട്ടില്ല. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പാൽപമായി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ക്യാരറ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ടിന്നിൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമുക്ക് കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്യാം. Thank you.
ഇനി നമുക്ക് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഇറക്കി വെച്ച് 50 മിനിറ്റോളം കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് എടുത്ത് കേക്ക് കുക്കായോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. ഇനിയും ഒരുപാട് നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം.